തിയേറ്ററുകളിൽ സിനിമ കാണുന്നു എന്ന സിനിമാ പ്രേമികളുടെ പതിവ് ശൈലിയിലേക്കുള്ള അപ്രതീക്ഷിതമായ ഒരു കടന്നുവരവായിരുന്നു ഒടിടി പ്ലാറ്റ്ഫോമുകളുടേത്. കോവിഡ് മഹാമാരി കാരണം തിയേറ്ററുകളെല്ലാം അടച്ചുപൂട്ടിയ സമയത്ത് സിനിമാ മേഖല നേരിട്ടത് വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു. അതേസമയം അടുത്തിടെ ഒടിടി പ്ലാറ്റ്ഫോമുകൾ ഇതിനോടകം തന്നെ സിനിമാ മേഖലയിൽ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ സിനിമാ മേഖലയിൽ സമഗ്രമായൊരു മാറ്റത്തിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ സാധാരണക്കാരായ കലാകാരന്മാർ ഒരുക്കുന്ന കലാമൂല്യമുള്ള സിനിമകൾ പ്രദർശിപ്പിക്കാൻ സർക്കാർ നിയന്ത്രണത്തിൽ ഒടിടി പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. റേറ്റിംഗ് കുറഞ്ഞ താരങ്ങളുടെ സിനിമകൾക്ക് പ്രദർശനത്തിനുള്ള അവസരം പൊതുവെ കുറവാണ്. അതേസമയം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന മെഗാസ്റ്റാറുകളുടെ സിനിമകൾ ഉൾപ്പെടെ സർക്കാർ നിയന്ത്രണത്തിലെ ഒടിടി പ്ലാറ്റ്ഫോമുകൾ ലഭ്യമാക്കാനാണ് ആലോചിക്കുന്നത്. സ്വന്തമായി ഒടിടി പ്ലാറ്റ്ഫോം തുടങ്ങുന്നതിന്റെയും നിലവിലുള്ള ഒടിടി പ്ലാറ്റ്ഫോം വാടകയ്ക്കെടുക്കുന്നതിന്റെയും സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. നാടകം ഉൾപ്പെടെ സ്റ്റേജ് ഷോകൾ അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോമിനെ കുറിച്ചും സർക്കാരിന്റെ ആലോചനയിലുണ്ട്. എല്ലാ സിനിമകളും ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോ വികസിപ്പിക്കാൻ 150 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. 65 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. എന്നാൽ സീരിയലുകളുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളിലെ മാനസിക സംഘർഷങ്ങൾക്ക് വർദ്ധിക്കുന്നതായ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സിനിമാ മേഖലയ്ക്ക് പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ പുതിയൊരു മാറ്റം സിനിമാ മേഖലയ്ക്ക് ഉണ്ടാകുമോ എന്നത് കണ്ടുതന്നെ അറിയണം.